വാരിയലിൽ മൂന്ന് പൊട്ടലുണ്ട്, രണ്ട് കാലും പൊട്ടി ചിതറിക്കഴിഞ്ഞു, അതായത് അതിൻ്റെ എല്ലുകൾ പൂർണ്ണമായിട്ടും പൊട്ടി ഒടിഞ്ഞിരിക്കുന്നു, ഒടിഞ്ഞ് തൂങ്ങിയെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം 26-ാം തീയതി സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നിന്നും യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലേക്ക് യാത്ര പോവുകയാണ് യൂഗോസ്ലോവിയൻ എയർലൈനായ, അതായത് യൂഗോസ്ലോവിയൻ നാഷണൽ എയർലൈനായ JAT 367 എന്ന് പറയുന്ന ഒരു വിമാനം. ആ വിമാനത്തിന് യാത്രാമധ്യേ രണ്ട് സ്ഥലത്താണ് നിർത്തേണ്ടതായിട്ടുള്ളത്, ഒന്ന് കോപ്പൻഹേഗനിലും രണ്ട് സാഗ്രബിലും. അങ്ങനെ വിമാനം യാത്ര തിരിച്ചു, കോപ്പൻഹേഗനിൽ വിമാനം നിർത്തി. അവിടെ വെച്ച് വെസ്ന വലോവിച്ച് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്രൂ മെമ്പറായിട്ട് വിമാനത്തിലേക്ക് കയറുകയാണ്. പെൺകുട്ടി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ആ കുട്ടിക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതായത് 21-ാമത്തെ വയസ്സിൽ ആ കുട്ടി വിമാന കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഈ വിമാനത്തിലേക്ക് ഈ ഒരു ദിവസം കയറേണ്ട അവസരം വരുന്നത്. വാസ്തവത്തിൽ ഈ ഒരു ദിവസം വെസ്നയുടെ ഒരു ദിവസമല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം വെസ്ന അല്ലായിരുന്നു യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നിയമിക്കപ്പെട്ടത്. വെസ്ന എന്ന പേരുള്ള മറ്റൊരു കുട്ടിയുടെ അവസരമായിരുന്നു അന്ന്. എന്നാൽ പേരിലുള്ള സാമ്യം മൂലം വെസ്ന വെലോവിച്ച് എന്ന് പറയുന്ന കുട്ടിയെ അന്ന് ജോലിക്ക് വേണ്ടി നിയമിക്കുകയായിരുന്നു. അത് വാസ്തവത്തിൽ ആ വിമാന കമ്പനിക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെയായിരുന്നു. എന്തായാലും അന്ന് വെസ്ന ആ വിമാനത്തിൽ കയറുന്നു, ആ വിമാനം വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഏകദേശം കോപ്പൻഹേഗനിൽ നിന്നും 46 നിമിഷം പറന്ന ശേഷം ആ വിമാനം ചെക്ലോസോവാക്കിയുടെ മുകളിലെത്തിയപ്പോൾ വിമാനത്തിലെ ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു ബോംബ് പൊട്ടിയാണ്. അങ്ങനെ പൊട്ടിയ ശേഷം ആ വിമാനം കഷ്ണങ്ങളായി ചെതറിത്തെറിക്കുന്നു. വിമാനത്തിന് സ്വാഭാവികമായിട്ടും ആകാശത്ത് വെച്ച് ഒരു പൊട്ടൽ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒരു പ്രഷർ വ്യത്യാസം വരും അല്ലേ? അങ്ങനെ വിമാനത്തിനുള്ളിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് ചെതറിത്തെറിക്കുന്നു. എല്ലാവരും മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു. സ്വാഭാവികമായിട്ടും താഴോട്ട് വീണേ പറ്റുള്ളൂ, കാരണം അതാണ് നമ്മുടെ ഗുരുത്വാകർഷണ സിദ്ധാന്തം, ഗുരുത്വാകർഷണ നിയമം പറയുന്നത്. താഴോട്ട് വീണേ പറ്റുള്ളൂ. പക്ഷേ വെസ്ന മാത്രം ആ വിമാനത്തിൻ്റെ ക്യാബിനുള്ളിൽ ഒരു പ്രത്യേകതരം ബോക്സിൻ്റെ സൈഡ് ഭാഗത്ത് തട്ടി കുടുങ്ങിക്കിടക്കുകയാണ്. ഈ വിമാനം പൊട്ടുന്നത് ഏകദേശം 33,000 അടി ഉയരത്തിൽ വെച്ചാണ്. 33,000 അടി എന്ന് പറഞ്ഞാൽ 9.8 കിലോമീറ്റർ ഉയരം വരും. 9.8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയിൻ്റെ മുകളിൽ നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം ഹൈറ്റുള്ള മറ്റൊരു കൊടുമുടി വെക്കുകയാണെങ്കിൽ എത്ര ഹൈറ്റ് ഉണ്ടാവും? അത്രയും ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. ഈ കുട്ടി അങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ താഴോട്ട് വീഴുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുന്നു. ലോവർ ബ്ലഡ് പ്രഷർ കൊണ്ട് ഈ കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ കഥ കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാം, ഇങ്ങനെ ലോവർ ബ്ലഡ് പ്രഷറുള്ള ആളുകളെ നമ്മുടെ ക്യാബിൻ ക്രൂ ആയിട്ട് അല്ലെങ്കിൽ വിമാന കമ്പനിയിലെ ജോലിക്കാരിയായിട്ടൊക്കെ വെക്കൂ? ഒരിക്കലും അങ്ങനെ വെക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ വെസ്ന എങ്ങനെയാണ് ഈ കമ്പനിയിൽ ജോലിക്ക് കയറിയത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. വെസ്ന വിമാന കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, പരീക്ഷ നടത്തുന്നു, നല്ല മാർക്കോടെ ആ കുട്ടി പാസ്സാവുന്നു. പിന്നെ നിരവധി ഇൻ്റർവ്യൂകൾ കടക്കുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിനെല്ലാം ശേഷം ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തും അല്ലേ? ചിലപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ നടത്തുക. എന്തായാലും ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിലാണ് ബ്ലഡ് പ്രഷർ ഓക്കെ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഈ കുട്ടിക്ക് പൊതുവേ ഒരു ലോവർ ബ്ലഡ് പ്രഷറാണുള്ളത്. അത് തെളിയിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ആ എക്സാമിൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷനിൽ ഒന്ന് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി അന്ന് ഒരുപാട് കോഫി കഴിക്കുകയാണ്. കോഫി സ്വാഭാവികമായിട്ടും ബ്ലഡ് പ്രഷറിനെ വളരെ ചെറിയ അളവിൽ ഉയർത്താറുണ്ട്. ഇങ്ങനെ ഒരുപാട് എമൗണ്ടിൽ വളരെ ടാർജറ്റഡായിട്ട് ഈ കുട്ടി കോഫി കഴിക്കുന്നത് മൂലം ആ പരീക്ഷയും ഈ കുട്ടി പാസ്സാവുന്നു. അങ്ങനെയാണ് ഈ വെസ്ന വെലോവിച്ച് എന്ന് പറയുന്ന കുട്ടി ഈ വിമാന കമ്പനിയിൽ ജോലിക്കാരിയായിട്ട് കയറുന്നത്. എന്തായാലും ഈ വിമാനം പൊട്ടിത്തെറിച്ചു, ഈ കുട്ടി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 33,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീഴുന്ന സമയത്ത് കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ചെക്ലോസോവാക്കിയയിലെ വളരെ മഞ്ഞ് മൂടിയ ഒരു കാടിന് മുകളിലേക്കാണ് ഈ വിമാനം വന്ന് വീഴുന്നത്. അങ്ങനെ ഈ വിമാനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. കാരണം ഒരു പീസ് മരത്തിൻ്റെ മുകളിലെല്ലാം തട്ടി തട്ടി താഴേക്ക് വീഴുമ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യും. എന്തായാലും ഈ കുട്ടിയുടെ വിമാനം താഴേക്ക് വീണു, കുട്ടി അതിനകത്തുണ്ട്, പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. വാരിയലിൽ മൂന്ന് പൊട്ടലുണ്ട്, രണ്ട് കാലും പൊട്ടി ചിതറിക്കഴിഞ്ഞു, അതായത് അതിൻ്റെ എല്ലുകൾ പൂർണ്ണമായിട്ടും പൊട്ടി ഒടിഞ്ഞിരിക്കുന്നു, ഒടിഞ്ഞ് തൂങ്ങിയെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ തലയോടിന് വരെ പൊട്ടലുണ്ട്. ദേഹം മൊത്തം ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. പക്ഷേ വളരെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ നമുക്ക് പറയാം, ആ നാട്ടുകാരനായ ഒരാൾ, 1972 ജനുവരി 26-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. എന്നാൽ 2-ാം ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിലെല്ലാം
ഒരു ആരോഗ്യ പ്രവർത്തകനായി ജോലി അനുഷ്ഠിച്ചിരുന്ന ഒരാൾ ഈ കുട്ടിയെ കണ്ടെത്തുകയാണ്. വിമാനത്തിനുള്ളിൽ ചോരയിൽ പൊതിഞ്ഞു കിടക്കുകയാണ് ഈ കുട്ടി, പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ കുട്ടിയെ അയാൾ വേണ്ട പ്രാഥമിക ശുശ്രൂഷകളെല്ലാം നൽകിക്കൊണ്ട് എടുത്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നു. ഒരു മാസത്തോളം ഈ കുട്ടി കോമയിലാണ്. അപ്പോഴും ജീവനുണ്ട് എന്നുള്ള കാര്യം മറന്നുപോയിരുന്നു. 33,000 അടി ഉയരത്തിൽ നിന്നും പാരച്യൂട്ട് ഇല്ലാതെ താഴേക്ക് വീണ ശേഷം ജീവനോടെ അവശേഷിച്ചു എന്ന് പറയുന്നത് ഇന്നും തകർക്കപ്പെടാത്ത ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ആ കുട്ടി ഒരു മാസത്തോളം കോമയിൽ കിടക്കുന്നു. മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടിയെ ചികിത്സിപ്പിക്കുകയാണ്. കുറേ പണം ചെലവാക്കി. അങ്ങനെ പണം ചെലവാക്കിയതിനൊടുവിൽ ഈ കുട്ടി ബോധം തെളിഞ്ഞു. ഒരു മാസത്തിന് ശേഷം ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ് ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, പ്രധാനമായിട്ടും ഈ വിമാന ആക്രമണത്തിനെ പറ്റിയുള്ള കഥകൾ ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. 1972 ജനുവരി 26 തന്നെ വിയന്നയിൽ നിന്നും സാഗ്രബിലേക്ക് യാത്ര തിരിച്ച ഒരു ട്രെയിനിലും ക്രൊയേഷ്യൻ ഭീകരവാദികൾ ബോംബാക്രമണം നടത്തുന്നുണ്ട്. ഇതേ ക്രൊയേഷ്യൻ ഭീകരവാദികൾ തന്നെയാണ് വെസ്ന വെലോവിച്ച് സഞ്ചരിച്ചിരുന്ന ഈ വാഹനത്തിലും ബോംബ് വെക്കുന്നത്. അത് പിൽക്കാലത്ത് മനസ്സിലായിട്ടുണ്ട്. 1962 മുതൽ 1982 വരെ നടന്ന ഏകദേശം 128 തീവ്രവാദ ആക്രമണത്തിൽ യൂഗോസ്ലാവിയെ ശക്തമായി വേട്ടയാടിയിരുന്ന ഒരു തീവ്രവാദ സംഘമായിരുന്നു ഈ ക്രൊയേഷ്യൻ ദേശീയവാദികൾ എന്ന് പറയുന്നത്. ഇവർ 128 ഭീകരവാദ ആക്രമണങ്ങൾ നടത്തിയതിൽ പകുതിയിലധികവും സിവിലിയൻസിന് നേരെയായിരുന്നു, അതായത് സാധാരണ ജനങ്ങൾക്ക് നേരെയായിരുന്നു. പിന്നെ ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾ ഇവർ പട്ടാളത്തിനെയും സൈന്യത്തിനും നേരെയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടി ജീവനോടെ തന്നെ താഴെ വീണു, കോമയിലായിരുന്നു, കോമയിൽ നിന്നും ഉണർന്നു. ഈ കുട്ടിയോട് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ കുട്ടി അതിനൊന്നും ഉത്തരം പറയുന്നില്ല. കാരണം ഈ കുട്ടിക്ക് അവസാനമായിട്ട് ഓർമ്മയുണ്ടായിരുന്നത് വിമാനത്തിലേക്ക് കയറി ഏകദേശം ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ജനങ്ങൾ, ആളുകൾ, അതായത് പാസഞ്ചേഴ്സ് വിമാനത്തിൻ്റെ സീറ്റുകളിലേക്കൊക്കെ ഇരിക്കുന്ന ആ ഒരു ദൃശ്യം മാത്രമാണ്. അതിനുശേഷമുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ കുട്ടി മറന്നുപോയി. മറവി എന്ന് പറയുന്നത് അനുഗ്രഹമാണ് എന്ന് ചിലപ്പോഴെല്ലാം പറയാറുള്ളത് ഇതേ കാരണം കൊണ്ടാണ്. ഇതേപോലുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് എല്ലാം വരുന്ന സമയത്ത്, എന്തെങ്കിലും അപകടപ്പെടുത്തുന്ന വളരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മ പൂർണ്ണമായിട്ടും നമ്മുടെ ബ്രെയിന് നശിപ്പിച്ചു കളയും. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം നമ്മുടെ തലച്ചോറ് നശിപ്പിച്ച് കളയും. നമ്മുടെ തലച്ചോറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമപ്രവർത്തകനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണോ സത്യമാണോ എന്നറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വാസ്തവത്തിൽ സംഭവിക്കാറുണ്ട്. എന്തായാലും ഈ കുട്ടി 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഏകദേശം പത്ത് മാസത്തിന് ശേഷമൊക്കെ ഈ കുട്ടി പതിയെ നടക്കാൻ തുടങ്ങുകയാണ്. ചെറുതായിട്ട് നടക്കാൻ തുടങ്ങുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ജനനേന്ദ്രിയം പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്നു. വിവിധങ്ങളായ ഓപ്പറേഷനുകൾ നടത്തി, വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഈ കുട്ടിക്ക് പിന്നീട് ഒരിക്കലും ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. 22 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ കുട്ടി. എന്തായാലും പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ ജീവിക്കുന്ന കാലയളവിലുടനീളം ഒരു നായികാ പരിവേഷമായിരുന്നു, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിൽ. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനിലും മറ്റ് യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഒരു നായികാ പരിവേഷം തന്നെ ഈ കുട്ടിക്ക് ലഭിച്ചു. പിന്നീട് ഈ കുട്ടി മരിക്കുന്നത് 44 വർഷത്തിന് ശേഷമാണ്. ആ വിമാനാപകടം നടന്ന് 44 വർഷത്തിന് ശേഷം തൻ്റെ 66-ാമത്തെ വയസ്സിലാണ് വെസ്ന വലോവിച്ച് എന്ന് പറയുന്ന കുട്ടി മരിക്കുന്നത്. 22 വയസ്സിന് ശേഷം ഈ അപകടം നടന്നതിന് ശേഷം ചികിത്സയ്ക്ക് ശേഷം ഈ കുട്ടി വീണ്ടും JAT 367 എന്ന് പറയുന്ന അതേ വിമാനത്തിൽ വീണ്ടും ജോലിക്ക് കയറുകയാണ്. കാരണം ഓർമ്മകൾ അനുഗ്രഹമാണ് എന്ന് പറയുന്നത് പോലെ മറവിയും അനുഗ്രഹമാവുന്ന ഒരു അനുഗ്രഹം ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം ആ തീവ്രവാദ ആക്രമണത്തിൻ്റെ സർവ്വ ഓർമ്മകളും ഈ കുട്ടിയിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. പിന്നെ നമുക്ക് പേടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിനോട് നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. ഒരു സൈക്കിളിൽ നിന്ന് നമ്മൾ വല്ലാതെ വീണു പോവുകയാണ്, വളരെ വലിയ രീതിയിൽ നമുക്ക് പരിക്ക് പറ്റുന്നു. അല്ലെങ്കിൽ ഒരു പോത്ത് നമ്മളെ കുത്താൻ ഓടിക്കുകയാണ്, നമുക്ക് വല്ലാതെ പേടിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഒരു ദുസ്വപ്നം കാണുന്നു. എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടെങ്കിലാണ് അത് നമ്മളെ വല്ലാതെ വേട്ടയാടുക. നമ്മുടെ തലച്ചോറിൽ ആ ഓർമ്മകൾ ചെറുതായിട്ടെങ്കിലും നിലനിൽക്കുമ്പോഴാണ് ആ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുക. അതേ സമാന സാഹചര്യം കാണുന്ന സമയത്ത് ഈ പേടി ഉള്ളിൽ നിന്ന് വരിക. പേടിയുള്ള ആളുകൾക്കറിയാം, ചില പ്രത്യേക കാര്യങ്ങളോട് പേടി നിങ്ങൾക്ക് തോന്നാനുണ്ടായ കാര്യം നിങ്ങളുടെ ഭൂതകാലങ്ങളിൽ സംഭവിച്ച എന്തെങ്കിലും ചെറിയൊരു ഓർമ്മയായിരിക്കും. ആ ഓർമ്മ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റുകയാണെങ്കിൽ,
അല്ലെങ്കിൽ ആ ഓർമ്മയെ നിങ്ങൾ തമാശ രീതിയിൽ കാണാൻ നിങ്ങളുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ പേടി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാമെന്നാണ് പറയുന്നത്. സ്റ്റേജ് ഫിയർ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു സ്റ്റേജിലേക്ക് കയറി പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൂവിയതായിരിക്കും നമ്മുടെ മനസ്സ് കിടക്കുന്നത്. ആ ഓർമ്മയെ ഇല്ലായ്മ ചെയ്താൽ മതി. എന്തായാലും അത് മറ്റൊരു വിഷയമാണ്, അത് പിന്നീടൊരു കാലത്ത് പറയാം. എന്തായാലും ഇന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്ന വലോവിച്ചിൻ്റെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. പാരച്യൂട്ട് ഉണ്ടായിട്ട് പോലും ഇത്രയും ഉയരത്തിൽ നിന്നും ആളുകൾ രക്ഷപ്പെടും എന്നുള്ള കാര്യം സംശയമാണ്. പാരച്യൂട്ട് ഇല്ലാതെ ഇത്രയും വലിയ ഹൈറ്റിൽ നിന്നും ജീവനോടെ ഭൂമിയിൽ ലാൻഡ് ചെയ്ത ഏക വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോഴും വെസ്ന വലോവിച്ച് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരിൽ തന്നെയാണ്. ഇൻറ്റൻഷൻലി ചെയ്തതല്ല എങ്കിൽ പോലും ഇതിപ്പോഴും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെയാണ്. ഇന്ന് പറഞ്ഞ വെസ്ന വലോവിച്ചിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഈ കഥ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള രസകരമായ കഥകൾ വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇസ്മി അനുരാഗ് സൈനിങ് ഓഫ്.